ബേപ്പൂരിലെ വോട്ടർ ഐ ഡി വീഴ്ചയിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. രണ്ട് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടി. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, നമ്മൾ തന്നെ രാവിലെ പുറത്തുവിട്ടിട്ടുള്ള വാർത്തയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലം, ഗുരുതരമായ വീഴ്ച മൂലം എങ്ങനെയാണ് കള്ളവോട്ട് ഉണ്ടാകുന്നത് എന്നാണ് സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടി വന്നിരിക്കുന്നു. കോഴിക്കോട് ബേപ്പൂരിൽ ഒരാൾക്ക് 3 വോട്ടർ ഐ ഡി കാർഡ് കണ്ടെത്തിയ ആ വിവരം, അത് ആ കണ്ടെത്തൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് പുറത്തുവിട്ടത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ജില്ലാ കളക്ടറോട്, കോഴിക്കോട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം അതിലൊരു നടപടിയിലേക്ക് പോകുന്നു. 2 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും 1 ബൂത്ത് ലെവൽ ഓഫീസറെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സംഭവം ഗൗരവതരമെന്ന വിലയിരുത്തലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉള്ളത്. ഓക്കെ, റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയാണ് അതിൽ പലോട് റിപ്പോർട്ട് ചെയ്യുന്നത്. സിനോജ് തോമസ് രാവിലെ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്.